ഈ രാജ്യത്തെ മുതൽ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിൽ വീണ്ടും കയ്യാങ്കളി എത്തിയിരിക്കുക. പണ്ട് ചെയ്യമാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഇതൊരു കയ്യാങ്കളി കണ്ടിട്ടുള്ളത് നമ്മൾ. അതിനുശേഷം വാക്പോരുകൾ മാത്രം, പക്ഷെ ഇന്ന് വീണ്ടും സ്പീച്ചറിന്റെ ഇടയിൽ ഒരു കയ്യാങ്കളി എത്തിയിരിക്കുകയാണ്. അതെ അതെ, ഈ പ്രതിപക്ഷം വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നത്. ഒരു പക്ഷേ എം ആർ അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ അവർ മന്ത്രിസഭയുടെ രാജി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം അങ്ങനെ സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് രാത്രി വൈകിയാണ് അജിത് കുമാറിനെ വകുപ്പ് മാറ്റാനുള്ള ഉത്തരവ് ഒപ്പിട്ടത്. മുഖ്യമന്ത്രി ഓഫീസിൽ പോയി വൈകുന്നേരം, ഞായറാഴ്ച ആയിരുന്നു, ഇന്നലെ അവധി ദിവസമായിരുന്നു, എന്നിട്ട് ഓഫീസിൽ പോയി അദ്ദേഹം ഒപ്പിടുകയായിരുന്നു. അപ്പൊ അത് എന്താണ് കാരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തെ മാറ്റിയതാണ്. സി പി ഐയുടെ ഒരു ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയോ, സി പി ഐക്ക് ഒരു ലഭ്യത വരാതിരിക്കാൻ വേണ്ടിയോ ചെയ്ത, അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം തന്നെയായിട്ടേ അതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഇപ്പൊ അതിനെ തുടർന്ന് എം ഇ ഗോവിന്ദൻ പറഞ്ഞു ഇത് ഗവൺമെന്റ് പറഞ്ഞ വാക്ക് പാലിച്ചു. ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല, സി പി ഐക്ക് ഒരു ചെറിയ കൊട്ടും കൊടുത്തു അദ്ദേഹം. അപ്പൊ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയൊന്നും ഗവൺമെന്റിനെ മാറ്റാൻ പറ്റില്ല. റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ച് മാറ്റുമെന്ന് പറഞ്ഞു, റിപ്പോർട്ട് കിട്ടി മാറ്റി. അപ്പൊ മുഖ്യമന്ത്രി 100% അതിനകത്ത് ശരി എന്ന മാർക്ക് കിട്ടി. ആ ഇന്നിപ്പോ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ നിയമസഭയില് വളരെ വീറോടുകൂടിയാണ് സതീശൻ വന്നത്, വി ഡി സതീശൻ. സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷം കേരളത്തിലില്ല, പിന്നെന്തിനാ നേതാവ് എന്നുള്ള ഒരു ചോദ്യമാണ് സാധാരണക്കാരൊക്കെ ഉന്നയിക്കുന്നത്. അതും ഭരണപക്ഷത്ത് തന്നെ അത്ര സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയും ഒക്കെ ആയിരുന്നു. അത് മൂർച്ചയേറിയ വാക്കുകളോ ഒന്നും കൈചൂണ്ടിയുള്ള താക്കീതുകളോ ഒന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. പക്ഷെ ഇന്ന് അത് രണ്ടും ഉപയോഗിച്ച് ഒരു വില്ലൻ കഥാപാത്രത്തെ പോലെ തന്നെയാണ് പെരുമാറിയത്. അദ്ദേഹം സ്പീക്കർ തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പീക്കർ ആ പറഞ്ഞത് രേഖയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി, സഭാ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത് ഇത്രയും നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞ അത് സ്പീക്കറും എല്ലാം അംഗീകരിച്ച്, അതിനെ തുടർന്നാണ് ഈ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റിയത്. എന്തായാലും പിന്നെ വീണ്ടും നടുത്തളത്തിലേക്കൊന്നും ഇറങ്ങുകയില്ല. അപ്പൊ സ്ഥിതിഗതികൾ എം ആർ അജിത് കുമാറിനെ മാറ്റിയല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നടുക്കളത്തിൽ തന്നെ ഇറങ്ങി അവിടെ വാച്ച് ആൻഡ് വാർഡിന് ഇവരെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. സംഘർഷത്തിന്റെ വക്കിലുണ്ട് അത് ഇവളും എത്തി. അതുപോലെ വിൻസെന്റ് എം എൽ എ എടാബോട വിളികളൊക്കെ നടത്തി. ഇതൊക്കെ ജനങ്ങൾ തത്സമയം ഗവൺമെന്റിന്റെ തന്നെ നിയമസഭാ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണോ മാന്യമായിട്ടുള്ള നിയമസഭാ സാമാജിക പ്രവർത്തനത്തിന് ചേർന്നത്? സ്പീക്കർ പക്ഷപാതം ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷെ ചട്ടം അനുസരിച്ചാണ് താനിത് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതിനൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ടല്ലോ. എടാബോടാ വിളിയും ഗുസ്തിയും മീൻചന്തയിലെ പോലെ അല്ലെങ്കിൽ ചന്തയിലെ പോലെ ആളുകൾ ഇങ്ങനെ പെരുമാറുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പ്രതിപക്ഷ ദൗത്യം അല്ല, തീർച്ചയായിട്ടും അല്ല. നിയമസഭയിൽ ഇങ്ങനെ കിടന്ന് ആക്രോശിക്കുന്നതും ബഹളം വെക്കുന്നതും അല്ല പ്രതിപക്ഷ ദൗത്യം. കാര്യങ്ങൾ പഠിച്ചിട്ട് ശരിയായിട്ട് ചർച്ച ചെയ്ത് ഗവൺമെന്റിനെ വെട്ടിലാക്കാനുള്ള കഴിവ്, ഡിബേറ്റ്, നല്ലൊരു ഡിബേറ്ററാണ് വി ഡി സതീശൻ. ആ ഡിബേറ്റ് ആണ്, അല്ലാതെ ഈ നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, നഷ്ടപ്പെട്ടത് ആർക്കാ? പ്രതിപക്ഷത്തിന്. ഗവൺമെന്റിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞിട്ടും അവിടെ മാത്യു കുഴൽ നാടൻ അവിടെ തന്നെ ഉറച്ചു നിന്നു, പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടും പോയില്ല. അതാണ് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത്. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും കേൾക്കാതെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ, ഇത്രയും വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും നേടിയിട്ടുള്ള മാത്യു കുഴൽ നാടൻ ചേർന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി പിന്നെ നമുക്കെല്ലാം അറിയാം, അദ്ദേഹം സഭാ നേതാവാണ്, അദ്ദേഹം ഏതായാലും ജനങ്ങൾ അംഗീകരിച്ചേ പറ്റും മുഖ്യമന്ത്രിയായിട്ട് തന്നെ. ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ ദൗർഭാഗ്യകരമെന്ന് കഴിയുന്നു. അതേ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കില്ല. അവിടെ ഒരു കാര്യമുണ്ട്, സമൂഹം അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഈ അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹം ആത്മശുദ്ധി തെളിയിക്കേണ്ടത് വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, അത് കോടതി വഴിയാണ് തെളിയിക്കേണ്ടത്, അത് വേറൊരു കാര്യം. അപ്പൊ അത് സമൂഹം അംഗീകരിക്കുമെന്നൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷേ ഭീകരവാദികളെ വരെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ടോ? പഞ്ചാബിൽ നിന്നൊരു ഭീകരവാദി ഇപ്പൊ തടവിലാണ്, എം പി ആയിട്ട് ജയിപ്പിച്ചു വിട്ടല്ലോ. അങ്ങനെ ഒരു പക്ഷേ ബിയാം സിംഗും അദ്ദേഹത്തിനെ ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മത്സരിച്ചുവെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയി. അങ്ങനെ ചരിത്രമുണ്ടല്ലോ, ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ കാശ്മീരിൽ ജയിക്കുന്നതുമായിട്ട് സംഭവങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഭീകരവാദി എന്നല്ല, അങ്ങനെ അഴിമതി ആരോപിക്കപ്പെട്ട
ആൾക്കാര് ജയിച്ചു വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ എത്ര പേരെ നമ്മൾ കണ്ടിരിക്കുന്നു, അഴിമതി കേസിൽ കുടുങ്ങി കഴിഞ്ഞിട്ട് ജയിച്ചു, അതുകൊണ്ട് ജനങ്ങൾ എനിക്ക് അംഗീകാരം നൽകി. അരവിന്ദ് കെജ്രിവാളിനും അങ്ങനെ പറയാം, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. തെളിയിക്കേണ്ടതിന് വ്യവസ്ഥാപിതമായ മാർഗം, നിങ്ങൾ ബഹുമാനിക്കുന്ന ആ ഭരണഘടനയുണ്ടല്ലോ, അതിന്റെ വിധാതാക്കൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, അത് കോടതി വഴിയാണ് തെളിയിക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അപാകങ്ങളോ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നും കോടതി കൊണ്ട് വി ഡി സതീശന് അത് അങ്ങനെ തന്നെ നേരിട്ട് കൊണ്ടൊരു ബഹളം ഉണ്ടാക്കി അവിടെ കയ്യാങ്കളിയോ ഉണ്ടാകും, കാണുമ്പോൾ രസമാണ്, ഒരു സ്റ്റണ്ടൊക്കെ നമുക്ക് കാണുമ്പോൾ പൊതുവെ രസമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലവാരമാണ് താഴ്ത്തുന്നത്, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ റേറ്റിങ്ങും നിങ്ങളെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങളുമാണ്. ശരിയാണ്, പണ്ട് സി ബി സി വാരിയുടെയും എം വി രാഘവന്റെയും ഒക്കെ നേതൃത്വത്തിൽ നിയമസഭാ തലത്തിൽ ഇങ്ങനെയുള്ള ബഹളങ്ങൾ നടന്നതിന് ധാരാളമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അൺപാർലമെന്ററി ആയിട്ടുള്ള ഭാഷകൾ കാണിച്ചതിന്റെ, അൺപാർലമെന്ററി ആയിട്ടുള്ള പെരുമാറ്റത്തിന്റെ, വനിതാ നേതാക്കളൊക്കെ ഇരിക്കെ തന്നെ അൺപാർലമെന്ററി ആയിട്ടുള്ള പെരുമാറ്റത്തിന്റെയും, അതെന്താണെന്ന് വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത പോലെ നാണം കെട്ടടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു ഉയർന്ന തലത്തിലേക്കും നിലവാരത്തിലേക്കും ഒരു സംവാദത്തിന്റെയും ഒക്കെ തലത്തിലേക്കല്ലേ കാര്യങ്ങളൊക്കെ പോകേണ്ടിയിരുന്നു. ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്, അന്നത്തെ ആൾക്കാരെ പോലെ അല്ലല്ലോ. അപ്പോ ആ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള വളരെ വീറോടുകൂടിയ ഡിബേറ്റുകൾ, അതും ജനങ്ങൾ ഇഷ്ടപ്പെടും, ആ ഡിബേറ്റുകളിലേക്കല്ലേ പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ വലിയ പ്രചാരണത്തിൽ കാര്യം അത്തരത്തിലുള്ള ഡിബേറ്റുകളാണ്. ആ ഡിബേറ്റുകൾ നിങ്ങൾ പോകാനുള്ളതാണ്. ജനങ്ങൾ പണം കൊടുത്ത് ഓരോ മണിക്കൂറിനും ആയിരക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ജനങ്ങൾ തന്നെ ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത്, ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഈ നിയമസഭകൾ അതിന്റെ ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ബന്ധപ്പെട്ടതാണ്. അങ്ങേയറ്റത്തെ സഹിക്കാൻ വയ്യാത്ത സന്ദർഭത്തിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് ബോയ്ക്കോട്ട്. അത് കോൺഗ്രസ്സുകാരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് തന്നെ ഇങ്ങനെ നേരം തരം ഇതെങ്ങനെയെങ്കിലും കുളമാക്കണം. കേന്ദ്രത്തിലും അതാണ്, രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്ന ആയോ മത്യത്യസ്തമല്ലേ, എങ്ങനെങ്കിലും മോഡിയെ ഒന്ന് അവഹേളിക്കണം, ഇതൊന്ന് കുളമാക്കണം. എന്നിട്ട് സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അർത്ഥമില്ലാത്ത വാക്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ട്, അർത്ഥരഹിതമായിട്ട് പൊള്ളയായ വാക്കുകളും പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ ശത്രുക്കളായിട്ട് പെരുമാറേണ്ടതില്ല, എതിരാളികളായിട്ടാണ്. ഡിബേറ്റിൽ കൂടി, മാന്യമായ ഡിബേറ്റിൽ കൂടി അത് കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ കശപിശകൾ ഉണ്ടാക്കി ഞങ്ങളുടെ വീരസ്യവും പൗരുഷവും തെളിയിക്കുക, അത് ശരിയായ മാർഗമല്ല. സമരപാതകളുണ്ട്, അതുപോലെ തന്നെ ജന സമൂഹത്തെ ഇത് ബോധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്.